ഭീഷ്മാണാൻ വന്നേക്കുവാണ്. എൻ്റെ വരെ എത്തിയാലും ഭീഷ്മാൻ വരും എന്ന് ഒരു ഹോപ്പുണ്ട്. വരും, വരുമായിരിക്കും. We will meet. ആകെ ഇത് കേട്ടില്ല. നമ്മൾ ഒന്നാമത്തെ വളവ് എത്തിയിരിക്കുന്നു, പക്ഷെ ഇവിടെ എത്തിയിരിക്കുന്ന പത്താം വളവ് എന്നാണ്. എന്താ കാര്യം എനിക്കറിഞ്ഞോ? അതായത് അകത്തോട്ട് കയറാം. ഞാനിവിടെ വന്നു. നല്ല അപ്പൊ ഇന്നൊരു കാഷ്വൽ വ്ളോഗാണ്. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് വ്ളോഗ് ചെയ്യാൻ സബ്ജക്റ്റ് ഒന്നും ഇല്ല, പക്ഷെ എന്നാലും ഇന്ന് വേറെ വിഷയമൊന്നും ഇല്ലാത്തതുകൊണ്ട് കാഷ്വൽ വ്ളോഗ് ചെയ്യുവാണ്. അടുത്ത ആഴ്ച നമ്മൾ അടിപൊളി ഒരു വ്ളോഗ് വരും. പിന്നെ പുതിയൊരു പാട്ട് റിലീസ് ആകും പൊണരെ എന്നെ അടുത്ത മാസം, അല്ലെങ്കിൽ അടുത്തതിൻ്റെ അടുത്ത മാസം പൊന്നാരി എന്ന് പറഞ്ഞ പേര്. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഫീസ് ഒന്നും ഇല്ല, ഇനിയുണ്ട് വ്ളോഗ്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാം. അത് ഇവൻ അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് എന്റെ ചോദ്യം. ഞാൻ പറഞ്ഞ ഇവിടെ പെപ്സി ഉണ്ട്. കുടിച്ചാ തീരാത്തണ്ടോ? മാസ്ക് വരാൻ മറക്കല്ലേ. ഇതെന്ത്? ഇത്രയും ബാക്കി ഉണ്ടോ? എന്നെന്തേലും വാങ്ങിയില്ല. എന്തിനു വാങ്ങിയിട്ട്? പോപ്കോൺ വാങ്ങിയിട്ട്. പിന്നെ എന്തെങ്കിലും? പിന്നെ എന്ത് വേണം? എന്തിനു വേണം? പോപ്കോൺ മതിയോ? സാൻഡ്വിച്ച് അകത്ത് സാൻഡ്വിച്ച് എത്ര? സാൻഡ്വിച്ച് തുപ്പിക്കൊണ്ടിരിക്കുന്ന അതെങ്ങനെ ഉണ്ടായിരുന്നു? കേരളത്തിന്റെ കളിയാണ്. അതുകൊണ്ട് കഴിക്കെന്ത് വേണം പറഞ്ഞടാ? സമോസയാണ് ചളി പറഞ്ഞാ. പോപ്കോൺ വാങ്ങി. പോപ്കോൺ വാങ്ങി. പോപ്കോൺ എത്ര കേട്ടാ? 80 രണ്ട് പോക്കോ മതി. ഭയങ്കര ദാരിദ്ര്യമാണ് നമ്മൾ ഉടനെ പാട്ടെടുത്തു. അതെ, ഞങ്ങള് വ്ളോഗ് തുടങ്ങി, അതുകൊണ്ട് പാട്ടെടുത്തില്ല. ഇപ്പൊ കൊടുത്തോണ്ടിരിക്കും. ഇത് നിന്ന് കുടിച്ചോണ്ടിരിക്കും.
പീസ് ആയില്ല കുറച്ചുകൂടെ പിടിക്കും. ഭീഷ്മ കണ്ടു കിട്ടില്ല, സൂപ്പർ ഇറങ്ങിട്ട് മൂന്നാലാഴ്ച മൂന്നാലോട്ടാ കണ്ട്, അതുകൊണ്ട് കണ്ട് എന്താണ് നിനക്ക് പറയാൻ ഇത്ര ബുദ്ധിമുട്ട്. ഇനി നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുവാണെങ്കിൽ അതിന് പൊട്ടിക്കാനുള്ള പടക്കം വാങ്ങിക്കാൻ പോവാണ്. അതെ ഗൈസ്, ചാത്തന്നൂർ പോയാൽ നമ്മൾ പടക്കം വാങ്ങിക്കാൻ പോണം. മാറ്റിന്റെ അടുത്ത് എനിക്ക് അധികം അങ്ങോട്ടോ, ഇന്നത്തെ വ്ളോഗിന് അത്രയും സബ്ജക്ട് ഒന്നും ഇല്ല. നമ്മള് വീഡിയോ പറയാൻ നാളെ വേണ്ടിയിട്ടില്ല, അതുകൊണ്ട് ചുമ്മാ ഇടാൻ വേണ്ടി ഒരു കാഷ്വൽ വ്ളോഗാണ്. മനസ്സമ്മാനായിട്ട് ഞാൻ ഒന്ന് ഒരു കോൾ തന്നെയാണ് നിന്റെ ബിസിനസ്? റെട്രോലെക്സ് ഫോട്ടോഗ്രാഫി. ഇപ്പൊ ആരാണ് വിളിക്കുന്നത്? ഒരു ക്ലയന്റ് ആണ് വിളിക്കുന്നത്. പെട്രോൾ ഇലക്ട്രിക് വണ്ടിയില് പെട്രോൾ ഉണ്ടോ? ഇലക്ട്രിക് വണ്ടി നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ചമ്മിയെ മുഖമാ മാറ്റി മാറ്റിക്കളാ. ഓ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണോ? ഭഗവാന് ഒരു കിടിലൻ ചളി പറഞ്ഞായിരുന്നു ഇന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു. അത് ഇനി പറഞ്ഞ അത് ശരിയാവത്തില്ല. ഞങ്ങൾ ഒന്നുകൂടെ വീഡിയോ എടുത്തിട്ട് പറയാൻ നോക്കുമായിരുന്നു, ഇത് ശരിയാവുന്നില്ല. ഒന്നുമില്ല, ഇവന്മാർ ഗിറ്റാർ എടുത്തിട്ട് ഇലക്ട്രിക് എന്താണ്, ഇലക്ട്രിക് സെമി ഇലക്ട്രിക് ആണ്. അത് ഫുള്ളായിട്ട് എന്താണ്ട ബാക്കി സെമി അക്വസ്റ്റിക് ആണ്. ഇവന്മാർ സെമി പറഞ്ഞോളൂ, ഞാൻ സെമി അല്ല ഇന്ന് ഫൈനൽ ആണെന്ന് അത് മാത്രമേ പറഞ്ഞുള്ളൂ. അത് ഇത്ര വലിയ ചളിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അവര് വീഡിയോ എടുക്കാത്തതാണ് ഞാൻ പറഞ്ഞത്. അത് പക്ഷേ രണ്ടാമത് ഇവന്മാർ എന്നെ കൊണ്ട് കട്ടിയില്ലേ, ഞാൻ ഈ പറഞ്ഞ കട്ടി തളയോ? ഇല്ല. അപ്പൊ രണ്ടാമത് ഇവര് എന്നെ കൊണ്ട് മനഃപൂർവ്വം പറയിക്കുന്നുണ്ട് ഗൈസ്, കാര്യമാക്കണ്ട. ഓക്കെ, സന്തോഷമല്ലേ? ചളി അങ്ങ് ഇല്ലണ്ടായിക്കള. ആ നിന്റെ അടുത്ത് ഇവൻ നേരത്തെ പോയി തൂങ്ങിച്ചാവാനല്ലേ പറഞ്ഞേ? നിർത്തണ ചളിയാവൂമി ഏത് റൂമ? അതേയുള്ളായിരുന്നു, അപ്പൊ അറിയുന്നില്ലല്ലോ. ചുമ്മാരി നമ്മള് ഗ്രൂപ്പിലെ ഏറ്റവും കൂടുതൽ ഹാൻഡ്സം ആരാന്ന് കമന്റ് സെക്ഷനിൽ കൊടുക്കണം. ഹാൻഡ്സം എന്ന് വെച്ചാൽ ഹാൻഡ്സ് വെക്കുന്ന ആളെന്നാണ് അർത്ഥം. അപ്പൊ ഞങ്ങളുടെ ഹൈപ്പ് സ്കൂളിൽ ആരും ഹാൻഡ്സ് വെക്കത്തില്ല, അതുകൊണ്ട് ആരും ഹാൻഡ്സം അല്ല. അണ്ണ ഇവനെ അങ്ങ് വണ്ടി കയറ്റി കൊല്ല, ഇതൊന്നും അല്ല ചാളി, അതൊക്കെ ശിവി വേണം. അയ്യ നല്ല കിണ്ണം കാത്തി കണ്ണാപ്പി ഐറ്റംസ് കിട്ടും. കണ്ണാപ്പി എന്ത് കണ്ണാപ്പി കാണുന്നില്ല, ഇവിടെയാണ് കണ്ണാപ്പി. ആ ഇതാണ്ടേ കൈ, ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞാണ് നമ്മളെ ഗ്രൂപ്പിൽ ആരാണ് ഏറ്റവും ഹാൻഡ്സം എന്ന് പറയണം. കമന്റ് സെക്ഷൻ സിഗരറ്റ് മരിക്കൂല, ഹാൻഡ്സ് മരിക്കൂല. പോയിട്ട് വരാം. ഇപ്പൊ രണ്ട് മാലം പടക്കം, ഇപ്പൊ രണ്ട് മാലം പടക്കം.
ഗുണ്ട് കണ്ട അതല്ല സമൂസ ഗുണ്ട അതല്ല പൊട്ടണായിട്ടോ ഗുണ്ടെന്ന് കേട്ടപ്പോ നിനക്ക് പൂത്തിരി ഉണ്ട് എനിക്ക് പൂത്തിരി ഉണ്ട് ഇലത്തിരി മതി വീഡിയോ ഓൺ ആക്കാൻ പറഞ്ഞു അതുകൊണ്ടുള്ള ശരിയാണ് അങ്ങനെ മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അരമണിക്കൂറുകൾ ഇങ്ങനെ തിരിച്ചു വന്നിരിക്കുന്നു എന്റെ എന്റെ സ്ഥലത്തോട്ട് ഒറ്റ കുഞ്ഞു കണ്ടുകൂടാ ഇവിടെ ഉള്ളതാണ് എന്റെ പട്ടി കുറയ്ക്കുന്നുണ്ട് ഇവരെ കണ്ടിട്ടായിരിക്കും സ്വന്തം പറ്റി അവനെ കണ്ടിട്ടുണ്ട് ഇനി ഫനൂടെ മേടിക്കണം എന്നിട്ട് പീസ് പറയാം ഫോൺ ഞാൻ പറഞ്ഞിട്ട് നിന്നെ അങ്ങനെ ഒന്ന് ഇഷ്ടമാണോ എന്നാ വേണ്ട അമ്മാര് നിനക്ക് പിന്നെ കറണ്ടി എടുത്തില്ല അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നേ ആ സെറ്റാ കിങ് ഞാൻ നിന്ന് കിങ് എന്ന് പറഞ്ഞല്ല തൊപ്പിയാണ് പറഞ്ഞേ നമ്മളെ പിള്ളേരാ നമ്മളെ പിള്ളേരാ നമ്മ എപ്പോഴാ പിള്ളേരെ ഒന്ന് കേരളം ജയിക്കുക നോക്കൂ മൂന്നേ ഒന്ന് ശിവനെ ജയിക്കുക നോക്കൂ മഞ്ഞ പട ജയിക്കും അതാ ഞാൻ പറയണോ അതാ അതാണ് ഒരു ഗ്യാരണ്ടി നീ എന്നെ നേരത്തെ താറ്റിയല്ലേ ഇത് നിന്നെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നു ശിക്ഷ ഉണ്ടോ ശിക്ഷ ഇത് കഴിഞ്ഞ് ഞാൻ വെറുതെ ഇടാന്നില്ല ഹെൽമെറ്റ് ഇട്ടാനും നീ വിനായക തന്നെ മാറ്റൊന്നുമില്ല ഇപ്പോഴും വിനായക തന്നെ അയ്യേ ഇവന്തരാ ഇങ്ങനെ പക്ഷേ അയ്യേ ആ ഇതാണ് എനിക്ക് വേണ്ടത് പൊടാ പൊടാ ഇനി സ്പൂൺ മാറ്റിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം വെച്ചിട്ട് കലക്കിടി അങ്ങനെ നമ്മൾ ഒരു പണക്കം പൊട്ടിച്ചിട്ട് പീസ് പറയാന്ന് വിചാരിച്ചു പീസ് ഔട്ട് പറയാന്ന് വിചാരിച്ചു അപ്പം ആരാണ് കർമ്മം വഹിക്കുന്നത് വിനായകേ ചാമ്പിക്കോ കത്തിച്ചിട്ട് കത്തിച്ചിട്ട് മണ്ടേ ഹെൽമെറ്റ് വെച്ച് നോക്കാം ആനേന്ന് കത്തിയില്ലേ നിങ്ങൾ എല്ലാരും വീഡിയോ എടുത്ത് ആര് കത്തിക്കും ശിവനെ കർമ്മം ചാമ്പിക്കോ പിടിച്ചോ കാന്ന് പിടിച്ചോ ഓ
അപ്പോ നമ്മളിപ്പോ നമ്മളെ കണ്ടാൽ നമ്മൾ എന്ത് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണെന്നൊക്കെ തോന്നും. വിയർത്തു അന്ന് എണ്ണമയമാണ്, പിന്നിട്ട് ഒന്ന് തീയാതിരിക്കുക. അനിയന്മാർ എന്റെ വീട്ടിൽ വന്നു, പല്ലുവിള കുടിച്ചു, പണക്കം പൊട്ടിച്ചു, സന്തോഷമായി സന്തോഷമായി. നമുക്ക് ഹാപ്പി ആയി, കൊറേ ദിവസം ഹാപ്പി അല്ലായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് ഹാപ്പി ആയി. എല്ലാവർക്കും വിഷമമുള്ള സമയങ്ങളൊക്കെ വരും. അപ്പം പീസ് പറയുന്നത് നിങ്ങൾ പോവാൻ നേരത്തെ പീസ് ഉറക്കം വിളിച്ചു പറഞ്ഞിട്ട് പോകണം. അപ്പൊ ഇനി ഇവന്മാര് പോകുന്ന സീനിലോട്ട് കട്ടാവും. കട്ട് ആണോ ഉറക്കം പറയണേ. പീസ് പീസ്.